ശീതകാല പച്ചക്കറി കൃഷി തന്നെയാണ്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കൃഷി ചെയ്യുന്ന കുറച്ച് പച്ചക്കറികൾ നോക്കാം. ചീര, വെണ്ട, തക്കാളി, കാരറ്റ്, കുമ്പളം, വെള്ളരി, കാബേജ്, കോളിഫ്ലവർ എന്നിങ്ങനെ ഞങ്ങളുടെ പച്ചക്കറി തോട്ടത്തിലുള്ള കുറച്ച് വിളകൾ പരിചയപ്പെടാം. അരി വയ്ക്കും മുമ്പ് കറി വയ്ക്കും എന്ന കടങ്ങഥ കേട്ടിട്ടുണ്ടോ? ഇത് ആരെ കുറിച്ചാണ്? ചീരയെ കുറിച്ചാണ്. അതായത് അരി വരും മുമ്പ് നമ്മൾ ചീര കറി വയ്ക്കാൻ എടുക്കില്ലേ, അതിനാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മളുടെ ടെറസിലെ ചീര കൃഷി എന്ന് കാണാം. എല്ലാ സീസണിലും വളരുമെങ്കിലും ഈ സമയത്താണ് നല്ലതുപോലെ വളരുന്നത്. ചീരയ്ക്ക് നല്ല വെയിൽ വേണം. വെയിൽ കിട്ടിയാൽ ചീര നല്ല നിറവും നല്ലതുപോലെ വളരുകയും ചെയ്യും. ഈ ചീര ഇപ്പോൾ വിളവെടുക്കാറായി. ഇത് നട്ടിട്ട് ഏകദേശം ഇപ്പോൾ 21-22 ദിവസമായി. എന്നാൽ നമുക്ക് ഇതൊന്ന് വിളവെടുത്താലോ? ചീര വിളവെടുക്കുന്നത് ഞങ്ങള് ക്യൂട്ട് ബേബിയാണ്. ഇവന്റെ പേര് നയൽ എന്ന സമ്മാണ്. അടുത്ത ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് വെള്ളരിയാണ്. ഇവിടെ ധാരാളം വെള്ളരിയുണ്ട്. വിളഞ്ഞതും വിളയാത്തതും അതിന്റെ പൂ ഇതെല്ലാം ഞങ്ങൾ ഇന്ന് കാണിച്ചു തരാം. വെള്ളരിയുടെ പൂവാണ്. ഇതിൽ വെള്ളരി പിടിച്ചു വരുന്നു. ഇത് കുറച്ചും കൂടെ വലുതായിട്ടുണ്ട്. ഇതിൽ അല്പം കൂടി വലുതായത് കാണിച്ചു തരാം. ഇത് കുറയും കൂടെ വലുതായിട്ടുണ്ട്. ഇത് വിളഞ്ഞ വെള്ളരിയാണ്. ഇത് കറി വെക്കാനുള്ള പാകമായി. എന്നാൽ ഇത് നല്ലതുപോലെ വിളഞ്ഞതാണ്. ഇതിന്റെ വിത്തെടുക്കാം. നമുക്ക് വെള്ളരി വിളവെടുത്താലോ? വെള്ളരിയുടെ മറ്റൊരു ഇനമാണ് സലാഡ് വെള്ളരി. അതിന്റെ തൈ കാണിച്ചു തരാം. അടുത്ത ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് കുമ്പളമാണ്. കുമ്പളത്തിന്റെ ഔഷധ ഗുണങ്ങൾ ഔഷധ സസ്യങ്ങളുടെ 2-ാം പാർട്ടിൽ ഞങ്ങൾ കൊടുത്തിരുന്നു. അതിന്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതാണ് തക്കാളി. ഇവിടെ ഉള്ളത് ചെറിയ തക്കാളിയാണ്. തക്കാളി പഴുക്കുമ്പോൾ ഞങ്ങളിവിടെ വന്ന് തിന്നാറുണ്ട്. ഇത് പഴുത്തു വീഴുന്ന തക്കാളിയാണ്. തക്കാളി പിടിച്ചാൽ ഇത് പഴുകാൻ 40 ദിവസം എടുക്കും. ഇനി നമുക്ക് മുളക് നോക്കാം. ഇത് പച്ചമുളകാണ്. ഇത് പച്ചക്കാന്തായി. ഇതിന് നല്ല എരിവാണ്. ഇത് നീലക്കാന്താരി. കണ്ടില്ലേ നീല കളറിലെ പൂക്കൾ? ഇത് ക്യാപ്സിക്കത്തിന്റെ
കൈയാണ്. ഇത് വെള്ളക്കാണ്ടായി. ഇതിന്റെ തൈ ആയിട്ടേ ഉള്ളൂ. ഇതാണ് വെണ്ട. പല തരത്തിലുള്ള വെണ്ടയുണ്ട്. ആനക്കൊമ്പ വെണ്ട, മര വെണ്ട, പച്ച വെണ്ട, ചുമന്ന വെണ്ട. ഇതിൽ ഞങ്ങളുടെയിലുള്ളത് ചുമന്ന വെണ്ടയാണ്. സൂപ്പർ. അടുത്തതായി ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് രണ്ട് പ്രധാനപ്പെട്ട ശീതകാല വിളകളാണ്. ഏതൊക്കെയാണെന്നല്ലേ? കാബേജും കോളിഫ്ലവറും. ഈ വഴിയിൽ മൊത്തം കോളിഫ്ലവർ ആണ്. ഇത് കണ്ടോ, കോളിഫ്ലവർ പിടിച്ചു വരുന്നത്. അല്പം കൂടി വലുതായിട്ടുണ്ട്. ദാ ഇത് കുറച്ചും കൂടി വലുതായ കോളിഫ്ലവർ ആണ്. ഇതാണ് ഞങ്ങളുടെ കാബേജ്. ഇത് നട്ടിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. ഇതാണ് പയർ. ദാ പയറിന്റെ പൂവ് ഇവിടെയുണ്ട്. പയറ് ഏത് സീസണിൽ വേണമെങ്കിലും കൃഷി ചെയ്യാം. പയറ് പിടിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ. ഇതാണ് പാവൽ. പാവയ്ക്കയ്ക്ക് കൈപ്പങ്ങ എന്നും പറയും. ദാ ഇവിടെ ചെറിയൊരു പാവയ്ക്ക പിടിച്ചു വരുന്നുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. ഔഷധസസ്യങ്ങളുടെ രണ്ടാം പാർട്ടിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.